ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് അല്ലേ, നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും അതെങ്ങനെ ബുഷായിട്ട് വളർത്താം എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണം തൊടണേ, അതുപോലെ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും റെഡിയാണല്ലോ. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ ഫിറ്റൂണിയ പ്ലാന്റ്സേ, വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണേ. ഇതിന് നെർവ് പ്ലാന്റ് എന്നും പേര് പറയും. കണ്ടോ, ഇപ്പം നഴ്സറികളിൽ പല പല കളേഴ്സിൽ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ ഇലകളെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ വൈറ്റ് ലൈൻ, പച്ച ഇലകളിലെ വൈറ്റ് ലൈൻസ് ആണേ. കണ്ടോ, അത് തന്നെ നല്ലൊരു ഭംഗിയായത് കാണാൻ. അതുപോലെ അതേ ഇത് കണ്ടില്ലേ, ഇതാണെങ്കിലും ആ ലൈൻസൊക്കെ കാണാൻ. അതുകൊണ്ട് അതിന് നെർവ് പ്ലാന്റ് എന്നും കൂടെ പറയുന്നത്. അപ്പം ഇത് നല്ല ഒരു പ്ലാന്റാണ്, നമുക്ക് വളർത്താൻ നല്ലൊരു പ്ലാന്റാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും. പക്ഷെങ്കിൽ നമുക്ക് ഇത് ഇൻഡോറായിട്ട് വളർത്തുമ്പോഴും ഡയറക്റ്റ് നമ്മൾ സൺലൈറ്റ് കൊടുക്കുന്നില്ല, ഈ ചെറിയ വെട്ടം കിട്ടുന്നിടത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇതിനെ വയ്ക്കാൻ പറ്റും. അതുപോലെ പുറത്താണെങ്കിലും നമ്മൾ വയ്ക്കുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ അതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അതുതന്നെ വെള്ളം കൂടിപ്പോയാൽ ഈ ഇലകളൊക്കെ അങ്ങ് വാടി വല്ലാതായി പോവും. അപ്പം നമുക്ക് വെള്ളം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രതികരിക്കുന്ന ഒരു പ്ലാന്റാണേ. അപ്പം നമ്മൾ ഇത് വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല. ഇതിന് പിന്നെ ഇതിൻ്റെ നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് മുമ്പേ നോക്കണം. ഇതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടായിരിക്കും നിൽക്കുന്നത്, നല്ല വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ. വാട്ടർ കുറവാണെങ്കിൽ അതിൻ്റെ ആ സ്റ്റിഫ്നെസ് അങ്ങ് കുറയും, എന്നിട്ട് വാടിയിരിക്കും. അപ്പോഴേ നമ്മൾ വാട്ടർ ഒഴിക്കാവുള്ളൂ. എന്നാൽ മോയ്സ്റ്റർ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്, അതെല്ലാം കറക്റ്റ് ഇതിലായിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും. നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഇത് സൺലൈറ്റ് അടിച്ചാലും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണേ. ഇതിനെ നമുക്ക് ബുഷായിട്ട് വളർത്തുവാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. ബുഷായിട്ട് വളർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതിൻ്റെ കിളിച്ച് വരുമ്പോൾ ആ നാമ്പിനെ നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ വരുമ്പോൾ ആ നാമ്പ് മണ്ട ഭാഗം നമ്മളൊന്ന് നുള്ളിക്കൊടുക്കണേ. ഇതുപോലെ ഇങ്ങനെ നുള്ളണം. അപ്പം നുള്ളുമ്പോഴുണ്ടല്ലോ ആ നുള്ളി കഴിയുമ്പോൾ അവിടുന്ന് വേറെ തണ്ടുകൾ വരും, നാമ്പുകൾ വരും, അങ്ങനെ അത് ഇതാവും. പിന്നെ നമുക്ക് അങ്ങനെ വന്നാലും അത് ബുഷായിട്ട് വളരും. അതുപോലെ തന്നെ നമുക്കിതിനെ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് നമുക്കിതിനെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് ഇതിനെ വെച്ചിട്ട് നമ്മൾ പച്ച ഈർക്കിലി എടുക്കണം. എൻ്റെ ഇപ്പോൾ പച്ച ഈർക്കിലി ഇല്ലായിരുന്നു. അപ്പോൾ പച്ച ഈർക്കിലി എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെക്കണം അങ്ങോട്ട്. അപ്പോൾ മണ്ണിലോട് ചേർത്ത് വെക്കണം. അപ്പോൾ ആ തണ്ടിൻ്റെ അവിടെ വേരുണ്ടേ, ആ ഭാഗം അതിലോട്ട് മുട്ടണം. എന്നിട്ട് ഇച്ചിരി ചകിരിച്ചോറ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ പ്രസ്സായിരിക്കണം മണ്ണിലെ. ഇച്ചിരി ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പ്രസ്സാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ നല്ല ബുഷായിട്ട് ഇത് വളർന്നു വരും. ഓക്കെ, ഇതിന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഇതിനെ വളർത്താം, അതുപോലെ തന്നെ മണ്ണിൽ വെച്ചും വളർത്താം. അപ്പം അതിൻ്റെ ലീഫ് വെച്ചിട്ടും നമുക്ക് മണ്ണിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും, വേര് പിടിപ്പിക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്, പക്ഷേ സ്ലോ ഗ്രോത്താണേ. അപ്പോൾ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത്, പോട്ടി മിക്സ് എന്ന് പറയുന്നത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പം ഇതിനകത്ത് 60% ചകിരിച്ചോറാണ് വേണ്ടതേ. മണ്ണ് വളരെ കുറച്ച് മതി. മണ്ണെന്ന് പറയുമ്പം അതിന് നമുക്കൊരു 30% മണ്ണും മണലും കൂടെ ഉള്ള മിക്സ്, പിന്നെ ഒരു 10% ചാണകപ്പൊടി മതി. അപ്പം നമുക്ക് ഈ വളമൊക്കെ ഒത്തിരി കുറവ് മതി. പിന്നീട് നമുക്ക് നമ്മളിത് വളർന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് NPK ഉണ്ടല്ലോ, അതുപോലെ ഗ്രീൻ കെയർ ഉണ്ടല്ലോ, 30-10-10 അതുണ്ട്. നമുക്കത് സ്പ്രേ വളം നല്ലതായിട്ട് വളർന്നു വരാൻ വേണ്ടി അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മിക്കവാറും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ ഞാൻ ആദ്യം ആ ചാണകപ്പൊടിയാണെങ്കിലും ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലിക്വിഡായിട്ടുള്ള ഈ ഫെർട്ടിലൈസർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും, ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പം നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, ആ ചെടി നന്നായിട്ട് വളർന്നോളും.
അങ്ങനെ. അപ്പൊ ചെറിയ ചട്ടികളിൽ തന്നെ ഇത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ചെറിയ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇതുപോലെ വൈറ്റ് പോട്ടിനകത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പോട്ടിൽ നമുക്കിതിനെ വെച്ചാൽ മതിയായിരിക്കും. വലിയ പോട്ടിൽ വെക്കുന്നതിനെക്കാട്ടിൽ ചെറിയ പോട്ടിലായിരിക്കും ഇത് ഭംഗിയായിട്ട് വളരുന്നത്. ഇതിൻ്റെ നമുക്ക് ഈ തൂവല കണ്ടോ, ഇതിൻ്റെ വേര് വരുന്ന ഭാഗമുണ്ട്. ഇവിടെ വേര് കണ്ടോ, നിങ്ങൾ കണ്ടോ, കാണാൻ തോന്നും ഈ കണ്ടോ വേര് കണ്ടോ. അപ്പോൾ ഈ വേരുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താലുണ്ടല്ലോ, കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ വേരുള്ള ഭാഗം നമ്മൾ കുഴിച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് കിളിച്ച് വരും കണ്ടോ. വേരുള്ള ഭാഗം വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യണേ കണ്ടോ, കാണാമല്ലോ. ഇതുപോലെ ഓരോ നോഡിൽ നിന്ന് ഇതുപോലെ വേരുണ്ടാവും കണ്ടോ. ഈ വേരുള്ള ഭാഗം നമ്മൾ മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. മണ്ണിൽ എന്ന് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറും ഞാൻ മുമ്പേ പറഞ്ഞ ആ മിക്സിൽ അതുപോലെ വെച്ച് കൊടുത്തിട്ട്, ഇപ്പം ഇത് ഞാൻ ഇത് വേര് പിടിച്ചില്ലല്ലോ അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് ചകിരിച്ചോറ് മാത്രമാണേ. ഈ ചകിരിച്ചോറിലേക്ക് വെച്ച് ഇതിനെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് മറ്റേ പോലെ മിക്സ് നിറച്ചിട്ട് വെക്കാൻ പറ്റും കണ്ടോ. ഇത് ചകിരിച്ചോറിലാണേ വെക്കുന്നത്. അപ്പോൾ ആ വേരുള്ള ഭാഗം അതിൽ മുട്ടിയിരിക്കണം. അപ്പോൾ അത് പെട്ടെന്നല്ല, സ്ലോ ഗ്രോത്താണ്, എന്നാലും കുഴപ്പമില്ലാതെ അതങ്ങ് പിടിച്ചോളും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വാട്ടർ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഇത് ചകിരിച്ചോറിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ചകിരിച്ചോറിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വെള്ളം കൊടുക്കാൻ, അല്ലെങ്കിൽ അളിഞ്ഞു പോവും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിന് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉള്ളതായിട്ട് കാണുന്നില്ല. അതുപോലെ ഈ ഇലകളൊക്കെയാണെങ്കിൽ പുഴു തിന്നുന്ന ഒരിതുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നീമോയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പുഴുവിൻ്റെ ശല്യം വരത്തില്ല. ഓക്കെ, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അപ്പം ഇങ്ങനെ ഇത് കെയർ ചെയ്താൽ നല്ല ബുഷായിട്ട് ഇത് വളർന്നു വരും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമൻറ്റും ഒക്കെ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.